നമസ്കാരം. എന്താണ് മുഖ്യൻ പറഞ്ഞ പൊട്ടാൻ പോകുന്ന ബോംബ്? ഇതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ 5 ദിവസത്തിനുള്ളിൽ പൊട്ടാൻ പോകുന്ന ബോംബിനെ കുറിച്ച് സൂചിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിലും ഇടത് ഗ്രൂപ്പുകളിലും ഇപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള ചൂടേറിയ ചർച്ചാ വിഷയം. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെയാണ് സൈബർ ഗ്രൂപ്പുകളിൽ ഇത് സംബന്ധിച്ച സാധ്യതകൾ ചർച്ചയായിരിക്കുന്നത്. അതേസമയം ഇതിനെക്കുറിച്ച് നിരവധി സ്പെക്കുലേഷൻസ് ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് ഇങ്ങനെയാണ്, സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് സംബന്ധിച്ച് പ്രതികളുടെ മൊഴികൾ സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നും ഇതാകും പിണറായി ഉദ്ദേശിച്ചതെന്നാണ് ഒരു കൂട്ടരുടെ വാദം. ഇതിനൊപ്പം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കവും ഉണ്ടാകുമെന്നും ഒരു വിഭാഗം സൈബർ ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുന്നുണ്ട്. ഇതിനു മുന്നോടിയായി തിരഞ്ഞെടുപ്പ് ദിവസത്തിന് മുൻപ് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയേക്കാമെന്ന് CPMന്റെ സൈബർ ഗ്രൂപ്പുകളിൽ തന്നെ ചർച്ച നടക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ബാംഗ്ലൂരുവിലെ IT സ്ഥാപനമായ എക്സാലോജിക്കൽ കർണാടക ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുമെന്ന തരത്തിലുള്ള പ്രചാരണമാണ്. അനധികൃത പണമിടപാട് സംബന്ധിച്ചോ അത്തരത്തിൽ എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടാകും ഇടപെടൽ എന്ന് കരുതുന്നവരുടെ എണ്ണവും തീരെ കുറവല്ല. അടുത്തത്, പെരിയ ഇരട്ട കൊലപാതക കേസിൽ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്ന് അപ്രതീക്ഷിതമായ നീക്കമുണ്ടായേക്കാം എന്നതാണ് മറ്റൊരു കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പിന് മുൻപ് നിർണായക വെളിപ്പെടുത്തലുകളടക്കം പലതും ഉണ്ടാകുമെന്നും ഉന്നത CPM നേതാവിന്റെ അറസ്റ്റ് വരെ കാര്യങ്ങൾ നീങ്ങുമെന്നാണ് മറ്റൊരു CPM ഗ്രൂപ്പുകാർ തന്നെ നടത്തുന്ന പ്രചാരണം. വരും ദിവസങ്ങളിൽ വലിയ ബോംബ് വരുമെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. അതിന്റെ പൊരുൾ എല്ലാവർക്കും അറിയാം. ഒരു നുണയും യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിലനിൽക്കില്ല. അത് മനസ്സിൽ കരുതിയാൽ മതി. നുണയുടെ ആയുസ് യഥാർത്ഥ വസ്തുതകൾ എത്തുന്നതുവരെയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ നുണകൾ പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ പറ്റില്ലെന്ന് കണ്ടാണ് ചിലത് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. നുണകളെ അതിജീവിക്കുമെന്നായിരുന്നു പിണറായിയുടെ വാക്കുകൾ. എന്തായാലും പിണറായി എന്തിനെയോ കാര്യമായി ഭയക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള പല ചർച്ചകളിൽ നിന്നും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലെ സംഭവങ്ങൾ രാഷ്ട്രീയ കേരളം ഇനി കാത്തിരുന്ന് തന്നെ കാണണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.